ഹായ് പീസ് ആൻഡ് ബ്ലസ്സിങ്സ് ഓഫ് ഓൾ മൈറ്റി ബി ഓൺ ആൾ ഓഫ് യു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എച്ച് ടി എസ് എഡ്യൂക്കേറ്റേഴ്സിൻ്റെ വിദ്യാഭ്യാസ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കുട്ടികളുടെ പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മുടെയൊക്കെ വീടുകളിൽ കുട്ടികൾ പ്രത്യേകിച്ച് ഈ ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ കൂടുതലായിട്ട് മീഡിയകളിൽ മൊ മൊബൈൽ അതുപോലെ തന്നെ ടെലിവിഷൻ ഇതിലൊക്കെ ആയിരിക്കും സമയം കൂടുതൽ ചിലവഴിക്കുന്നത് ആ സമയത്ത് രക്ഷിതാക്കളെന്ന നിലയിൽ നമ്മൾ തീർച്ചയായിട്ടും അറിയേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് കുട്ടികളിലൊക്കെ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ആറ് സ്കില്ലുകളുണ്ട് ഈ ആറ് സ്കിൽസ് വളരെ പ്രചോദനാത്മകമായിട്ട് നമ്മൾ ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നാൽ അവർ വളരെ സ്മാർട്ടാവും പലപ്പോഴും നമ്മൾ ഇതൊന്നും ശ്രദ്ധിക്കാറില്ല വലുതായി കഴിഞ്ഞിട്ട് പ്രത്യേകിച്ച് പത്താം ക്ലാസ് ഒക്കെ കഴിയുന്നതോടുകൂടി ഒരു കുട്ടി പാസ്സായി കഴിയുമ്പോൾ അവൻ്റെ മാർക്ക് കാണുമ്പോഴാണ് നമ്മൾ ആലോചിക്കുക ഇനിയിപ്പോൾ അവൻ എന്താ പഠിക്കുക എന്നുള്ളത് പ്രധാനമായിട്ടും അവരുടെ മാർക്ക് കുറഞ്ഞു പോയാൽ പിന്നീട് നമുക്ക് അവരിൽ വലിയ ഹോപ്പ് അല്ലെങ്കിൽ പ്രതീക്ഷയോ സ്വപ്നങ്ങളോ ഇല്ലാതെ പോകാറുണ്ട് ഇതിന് പരിഹാരം കാണണമെന്ന് എന്ന നിലയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഒന്നും കൂടി കൂടുതൽ ശ്രദ്ധിക്കണം കാരണം ഓരോ കുട്ടിയും പിറന്നു വീഴുമ്പം തന്നെ അവരുള്ള പ്രധാനപ്പെട്ട ഒരു സ്കില്ലാണ് സ്കിൽ ഓഫ് ഇന്നസൻസ് വളരെ പ്യൂരിഫൈഡ് ആയിട്ട് എന്തും ആക്സെപ്റ്റ് ചെയ്യാനുള്ള നമുക്കറിയാം ഒരു ചെറിയ മരത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വളർന്നു വരുന്ന ഒരു ചെടിയിലോ നമ്മൾ നമ്മളെന്തെങ്കിലും പരിക്കേൽപ്പിച്ച് കഴിഞ്ഞാൽ അത് വലുതായി കഴിഞ്ഞാലും ആ പരിക്കതിലുണ്ടാവും കാരണം അതിൻ്റെ ചെറുപ്പത്തിലുള്ള മാർദ്ദം മൃദുലമായിട്ടുള്ള ആ പേശികളിൽ അല്ലെങ്കിൽ അതിൽ ഇംപ്രിന്റ് ചെയ്യപ്പെടുന്നത് അതിൽ നിലനിൽക്കും ഇതുപോലെ തന്നെ ചെറിയ കുട്ടികൾ ഏർലി ചൈൽഡ്ഹുഡ് ഈസ് മോർ ക്രിറ്റിക്കൽ ദാൻ ലേറ്റർ ചൈൽഡ്ഹുഡ് എന്ന് പറയും എന്ന് വെച്ചാൽ ചെറുപ്പ കാലഘട്ടത്തിലുള്ള ആ അനുഭവങ്ങൾ ആ എക്സ്പീരിയൻസുകളാണ് കൂടുതൽ ക്രിറ്റിക്കലായിട്ട് നിലനിൽക്കുക അതുകൊണ്ട് തന്നെ ഇന്നസെൻസ് ആയിട്ടുള്ള പ്രോഫിറ്റ് പറഞ്ഞതുപോലെ കുല്ലു മൗലൂദ് യൂലദ് അലൽ ഫിത്തർ എല്ലാ കുട്ടികളും കുരുന്നുകളും ജനിച്ചു വീഴുന്നത് ശുദ്ധമായ പ്രകൃതിയോടെയാണ് ആ ശുദ്ധമായ പ്രകൃതിയാണ് ഞാൻ ഇന്നസെൻസ് എന്ന് പറയുന്നത് സ്കിൽ ഓഫ് ഇന്നസെൻസ് ഈ ഇന്നസെൻസ് സ്കില്ല് കുട്ടിയിലുള്ള ഒന്നാമത്തെ സ്കില്ലാണ് അതുപോലെ മറ്റൊന്നാണ് സ്കിൽ ഓഫ് ഇമാജിനേഷൻ കാര്യങ്ങളെ ഇമാജിനേറ്റ് ചെയ്യാനുള്ള കഴിവ് അതുപോലെ ഇൻ്റലിജൻസ് ബുദ്ധിശക്തി അതുപോലെ തന്നെ ഇൻക്വിസിറ്റീവ്നെസ് എന്താണ് ഇൻക്വിസിറ്റീവ്നെസ് ഓരോ കാര്യം പറയുമ്പോൾ നമുക്കറിയാം മുത്തശ്ശി കഥകളൊക്കെ കേട്ട് വളർന്ന കുട്ടികളാണെങ്കിൽ അവർ മുത്തശ്ശിയോട് അടുത്ത് ഇങ്ങനെ ചോദിക്കും ഒരു കഥ പറഞ്ഞു തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് അവർ കുട്ടികൾ കൂടുതൽ കൂടുതൽ ആകാംക്ഷഭരിതമായിക്കൊണ്ട് ഒരു കഥയിലേക്കൊക്കെ വരുന്നത് അവരിലുള്ള ഈ ആണ് ഈ നാല് സ്കില്ലുകൾ ഒന്നുകൂടി ഓർമ്മിക്കപ്പെടാൻ പറയുകയാണെങ്കിൽ ഇൻ്റലിജൻസ് ഇമാജിനേഷൻ ഇന്നസൻസ് ഇൻക്വിസിറ്റീവ്നെസ് അഥവാ ക്യൂരിയോസിറ്റി ഈ നാല് സ്കില്ലുകളും അതുപോലെ തന്നെ ക്രിയേറ്റിവിറ്റി യുണീക്ക്നെസ് ഈ ആറ് സ്കില്ലുകൾ ഓരോ കുട്ടിയിലും ഉള്ള ഇൻബോൺ ആണ് ഈ ഇൻബോൺ ടാലൻസിനെ നമ്മൾ പരിപോഷിപ്പിക്കുന്നതിനനുസരിച്ചാണ് കുട്ടി ഈ സ്കില്ുണ്ടാവുക ഇത് വളരെ വലുതായി അല്ലെങ്കിൽ മുതിർന്നൊരു കുട്ടിയാണ് ഈ പത്താം ക്ലാസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇതിനെക്കുറിച്ച് ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളിൽ കാര്യമായിട്ട് പുരോഗതി കൊണ്ടുവരാൻ നമുക്ക് സാധിക്കില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് ഒരു ഉദാഹരണം എടുത്തു നോക്കാം പണ്ടൊരിക്കൽ ഒരു നാട്ടിലൂടെ ഒരു ആന നടന്നു പോവുകയാണ് അപ്പോൾ ആ ആന നടന്നു പോകുന്ന സമയത്ത് ആ ആനയെ അതിൻ്റെ പാപ്പാൻ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അടിച്ചു മർദ്ദിക്കുന്നതൊക്കെ കാണുന്ന ഒരു ചെറിയ കുഞ്ഞ് ബാലൻ അവൻ്റെ ജ്യേഷ്ഠനോട് ചോദിച്ചു അല്ല ഇത്രയും ഭീകരമായിട്ടുള്ള ഈ ആനക്ക് എന്തിനാണ് ഈ തല്ല് കൊള്ളുന്നത് ഒന്ന് ഓടി രക്ഷപ്പെട്ടുകൂടെ എന്ന് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് ഈ കുട്ടിക്ക് തൻ്റെ ജ്യേഷ്ഠനായിട്ടുള്ള മുതിർന്ന സഹോദരൻ പറഞ്ഞു കൊടുക്കുകയാണ് നോക്കൂ നീ ആ ആനയുടെ കാലിൽ ഒരു കയർ കണ്ടോ നീ വളരെ ദ്രവിച്ചു തുടങ്ങിയിട്ടുള്ള കയറാണുള്ളത് അല്ലാതെ ചങ്ങലയൊന്നുമില്ല എന്നിട്ടും ആ ആന പേടിക്കുകയാണ് ആ കയറുകൾ ശക്തമാണെന്ന് അതിനൊരു കാരണമുണ്ട് എന്താണെന്ന് അറിയുമോ കൂട്ടുകാരെ ഈ ചെറുപ്പ കാലഘട്ടത്തിൽ ഈ കുട്ടി ഈ ആന വളരെ കുസൃതി നിറഞ്ഞ ഒരു ആനയായിരുന്നു അന്ന് ചെറുപ്പത്തിലായിട്ട് പോലും ആ ആനയെ കാലുകൾ ബന്ധിച്ച് വളരെ ശക്തമായിട്ട് കയറുകൊണ്ട് കെട്ടിയിരുന്നു അങ്ങനെ ഈ ആനയുടെ കുസൃതി തരങ്ങളും ഓട്ടവും ചാട്ടവും ഒക്കെ തടഞ്ഞു നിർത്തി ഈ ആന വളർന്നു വലുതായപ്പം വിചാരിച്ചു ആ കയർ തന്നെയാണ് ഇപ്പോഴും തൻ്റെ കാലിലുള്ളത് എന്നാണ് പൊട്ടിപ്പോയ ദ്രവിച്ച് പോയ കയറാണെങ്കിലും ആ ആനയുടെ കൺസെപ്റ്റിൽ ഇപ്പോഴും ആ ചങ്ങലകൾ പോലെ ബന്ധിതമായിട്ടുള്ള കയറുകളുണ്ട് ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ കുട്ടികളൊക്കെ വളർന്നു വലുതാകുന്ന സമയത്ത് അവർ ചോദിക്കും അതെന്താ ഇതെന്താ ഞാനൊരു ഉദാഹരണം പറയാം അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക ഈ കുട്ടികളെ നമ്മൾ കൊണ്ടുപോകുന്ന സമയത്ത് അവർ നമ്മളോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കും അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുക്കും അതെന്താ ഇതെന്താ അവസാനം നമ്മൾ പറയാം അത് കുന്തം എന്ന് പറയും ഇങ്ങനെ അടിച്ചമർത്തപ്പെടുന്ന കുട്ടികളിൽ ഈ ഇന്നസൻസ് സ്കില്ലിനെ അത് ബാധിക്കാൻ സാധ്യതയുണ്ട് ഇങ്ങനെ ഓരോ തരത്തിലുള്ള സ്കില്ലുകളെ കുറിച്ചാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത് പഠന പഠനവിധേയമാക്കിക്കൊണ്ട് രക്ഷിതാക്കൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും കുട്ടികളിലുള്ള ഈ മുതിർന്നു കഴിഞ്ഞിട്ട് എന്തുകൊണ്ട് എൻ്റെ കുട്ടിക്ക് വലിയ ഉയരങ്ങളിൽ എത്തിപ്പെടാൻ പറ്റുന്നു എന്നുള്ള നിരാശ ഉണ്ടാവാതിരിക്കാൻ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക അടുത്ത ക്ലാസ്സിൽ ഇന്നസെൻസിനെ ഭേദിക്കുന്ന തരത്തിലുള്ള ഇത്തരം ചോദ്യങ്ങൾ അത് എന്ത് ചോദിക്കുമ്പോൾ കുട്ടികളെ ക്രിയേറ്റീവായിട്ട് ഉത്തരം പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്ന നല്ല രക്ഷിതാക്കളായി മാറാൻ ശ്രമിക്കുക അത് കുട്ടികളിൽ പുരോഗതിക്ക് കാരണമാകും അടുത്ത വീഡിയോയിൽ ഇമാജിനേഷനെ പറ്റിയും ഇൻക്വസിറ്റീവിനെ പറ്റിയുമാണ് ഞാൻ പറയാൻ പോകുന്നത് നന്ദി നമസ്കാരം ഓക്കെ